എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൊതുവായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻ പ്ലസ് ഈ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ മാർക്കറ്റ് കണ്ടീഷൻ പറയാം. മാർക്കറ്റ് ഇപ്പോൾ വളരെ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ് കണ്ടീഷൻ തന്നെയാണ്, കാരണം ഉക്രൈൻ ആൻഡ് റഷ്യ ഇഷ്യൂ രണ്ട് നാടിനുള്ള ഇഷ്യൂ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ സപ്ലൈ അതുപോലെ എക്സ്പോർട്ട് ഡിമാൻഡ് ഒക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത് എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ആകുന്നു. അങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നു. സോ മാർക്കറ്റ് ഇനിയും ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലസ് ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടേ പോകുന്നു, അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ ഗ്ലോബലി അങ്ങനെ ഇമ്പാക്റ്റ് വരുന്നു. പിന്നെ എല്ലാ സെക്ടേഴ്സും ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഇനിയും മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വലിയ ചേഞ്ചസ് വരുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല. ആദ്യം നമ്മൾ മാർക്കറ്റ് ഒരു റിക്കവറി ആയി 1700 ആ റേഞ്ചിൽ 17,000 ആ ഒരു റേഞ്ചിൽ വന്നുകൊണ്ടിരുന്നു. ഒമിക്രോൺ കേസസ് ഒക്കെ കുറഞ്ഞു, ബാക്ക് ടു റിക്കവറി ആയി എന്ന് നമ്മൾ ആശ്വസിച്ചപ്പോഴാണ് ഈ ഒരു ഉക്രൈൻ റഷ്യ ഇഷ്യൂ വന്നിരിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുന്നു. സോ ഈ ഒരു ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. അപ്പം നമ്മൾ ഈ ബിഗിനേഴ്സൊക്കെ ചാടിക്കറി ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ലോങ് ടേം നമ്മൾ ഹോൾഡ് ചെയ്താലേ നമുക്ക് നല്ല റിട്ടേൺസ് വരാം. കാരണം ഇപ്പോൾ എല്ലാ സെക്ടേഴ്സും ഡൗണിൽ തന്നെയാണ്. അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ നോക്കിയാൽ പല പല സെക്ടേഴ്സിലാണ് മാറ്റങ്ങൾ വരുന്നതെങ്കിലും ഓവറോളായിട്ട് എല്ലാ എക്കോണമി തന്നെ ഡൗണിലിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് നമുക്ക് ബെറ്റർ ആയിട്ട് വരിക. അല്ലെങ്കിൽ സിപ്പ് മന്ത്ലി ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, ഓരോ മ്യൂച്വൽ ഫണ്ട് അതുപോലെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റി, അതായത് മാർക്കറ്റ് എങ്ങനെ പോയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ബാങ്കിങ് സെക്ടറിൽ മേജറായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. ഒന്ന് HDFC ബാങ്ക്, പിന്നെ ICICI ബാങ്ക്, പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ മൂന്ന് സ്റ്റോക്കുകളുമാണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ഞാൻ പറയുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾ ടിക്കർ ടൈപ്പ് അതുപോലെ സ്ക്രീന് ഈ രണ്ട് വെബ്സൈറ്റിലും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തോളുക. അതിൻ്റെ പ്രൈസ് ലെവല് അതുപോലെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ രണ്ട് വെബ്സൈറ്റിൽ നിന്നും കിട്ടും. HDFC ബാങ്ക് 1460 ഈ ഒരു സ്റ്റോക്ക് എങ്ങനെ പോയാലും റിക്കവറായി വീണ്ടും വരും. അത് 91% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ്, അതായത് ഡിവിഡൻഡ് യീൽഡിങ് അതുപോലെ PE പിന്നെ ROC ബുക്ക് വാല്യൂ ഒക്കെ തന്നെ ബെറ്റർ. 1463 ആണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 1470 മുകളിൽ പോകുമ്പോൾ തന്നെ നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1780 ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു സ്റ്റോക്ക് റിക്കവർ ആയി കഴിയുമ്പോഴത്തേക്ക് വരും. അപ്പോൾ റിക്കവർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഉടനെ ഒന്നും ഒരു സ്റ്റോക്കിൽ റിട്ടേൺസ് കിട്ടാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ ഈ ഉക്രൈൻ റഷ്യ ഇഷ്യൂ കാരണം ആ ഒരു സപ്ലൈ ഡിമാൻഡ് അതിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് വരുന്നതുകൊണ്ട് പല സ്റ്റോക്കുകളും ഉദ്ദേശിച്ചേക്കാളും ഭയങ്കര ലോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും മിക്കവാറും 25% ലോസിലൊക്കെ തന്നെയായിരിക്കും കിടക്കുന്നത്. കാരണം ആരും വിശ്വസിച്ച് അത്ര പ്രോഫിറ്റ് ഒന്നും ആർക്കും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. സോ ഈ ഒരു നമ്മളിങ്ങനത്തെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിട്ടേൺസ് വരുന്നു. അതാണ് സേഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ തീർച്ചയായിട്ടും നമുക്ക് HDFC ബാങ്ക് ഹോൾഡ് ചെയ്യാം. കാരണം ഇവിടെ സെയിൽസ് ഗ്രോത്ത് 10 ഇയേഴ്സ് ആയിട്ട് 18%, നല്ല CAGR ഗ്രോത്ത്, ഫണ്ടമെൻ്റലി സ്ട്രോങ്, വാല്യുവേഷൻ ബെറ്റർ, ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ഓൾസോ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് വരുന്ന ബാങ്കിങ് സ്റ്റോക്കാണ് ICICI ബാങ്ക്. ഈ ഞാൻ പലതര വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്, നല്ല മൂവ്മെൻ്റ് ഉണ്ട്, ഫണ്ടമെൻ്റലി സ്ട്രോങ്, വാല്യുവേഷൻ കൊള്ളാം. അപ്പോൾ 721 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 750 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ ആ ഒരു 800-900 ആ ഒരു റേഞ്ചിലേക്ക് വരും. പിന്നെ നല്ല റവന്യൂ ഉണ്ട്, നല്ല ഗ്രോത്താണ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും
ബെറ്റർ ആണ്. പിന്നെ തേർഡ് സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ഈ സ്റ്റോക്കിനെ കുറിച്ചും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് വെയിറ്റ് ചെയ്യുക, നല്ലൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാൽ നല്ല റിക്കവറി തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 500-700 ആ ഒരു റേഞ്ചിലേക്ക് എത്തും. ഇപ്പൊ 3 ഇയേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്താല് ആ ഒരു റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ IT സെക്ടർ ചോദിച്ചോണ്ട്, അപ്പൊ ബാങ്കിങ് സെക്ടറിൽ 3 സ്റ്റോക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. HDFC ബാങ്ക്, അതുപോലെ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ആ ഒരു സ്റ്റോക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇനി IT സെക്ടർ നോക്കിയാൽ IT സെക്ടറിൽ ഫസ്റ്റ് വരുന്നത് ഇൻഫോസിസ്, അതുപോലെ TCS, ഈ 2 സ്റ്റോക്കുകൾ. പിന്നെ അത് മാത്രമല്ല ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവ LNT ഫോക്കസ് ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് നമുക്ക് ഇൻഫോസിസ് നോക്കാം. ഇൻഫോസിസ് സ്റ്റോക്ക് റെഗുലർ ആയിട്ട് ഡിവിഡൻഡ്, നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്ട്രോങ് ഫണ്ടമെന്റൽ ഉള്ള സ്റ്റോക്കാണ്, ഡെപ്റ്റ് ഫ്രീ ആണ്. സോ IT സോഫ്റ്റ്വെയറിൽ തീർച്ചയായിട്ടും ഇൻഫോസിസ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. എങ്ങനെ പോയാലും നിങ്ങൾക്ക് മാർക്കറ്റ് എങ്ങനെ പോയാലും ഒരു സ്റ്റേബിൾ റിട്ടേൺസ് തരുന്ന സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ TCS ഉം ഇൻഫോസിസ് ഒക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3452 ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 3572 മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എഗെയിൻ നല്ല ഡെപ്റ്റ് ഫ്രീ ഡിവിഡൻഡ് ഈൽഡിങ് റിട്ടേൺ ഓൺ എക്വിറ്റി 37 ഉള്ള ഗ്രോയിങ് സ്റ്റേബിൾ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് TCS. അതുപോലെ എല്ലാൻ ടി ലാർസൺ ആൻഡ് ടോർബോവും ഡെയിലി അവർക്ക് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു റിട്ടേൺസ് തരുമെന്നതിൽ ഡൗട്ടില്ല. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പറിൽ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, പിന്നെ ഓവറോൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എല്ലാം ഉയർന്നിട്ടുണ്ട്. പിന്നെ പെയിൻ്റ് സെക്ടറിൽ എസ്പെഷ്യലി ഏഷ്യൻ പെയിൻ്റ്, ഈ ഒരു സ്റ്റോക്കിന് ഞാൻ പലതരത്തിൽ പല വീഡിയോസിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഡെപ്റ്റ് ഫ്രീ, നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി, നല്ല ഡിവിഡൻഡ് പേ ഔട്ട്, നല്ല മൂവ്മെൻ്റ് മാർക്കറ്റിൽ എങ്ങനെ പോയാലും സ്റ്റേബിൾ റിട്ടേൺസ് തരും. FMCG ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഈ ഒരു സ്റ്റോക്ക് മസ്റ്റ് ബൈ ആണ്. അപ്പം നിങ്ങൾ ഈ സെക്ടർ വൈസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ബാങ്കിങ് സെക്ടറിൽ ഈ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ IT സെക്ടറിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾ നോക്കി ലോങ് ടേമിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം വരുന്നതാണ്. സോ FMCG ഈ ഒരു HUL ഫോക്കസ് ചെയ്യാം. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്കാണ്. സോ നല്ല ഒരു മൂമെൻറ്റ് തരുന്ന ബെറ്റർ സ്റ്റോക്കാണ്. സോ ഇതൊക്കെയാണ് നിങ്ങൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യണം. സോ HDFC ബാങ്ക്, പിന്നെ അതുപോലെ ICICI ബാങ്ക് പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഇൻഫോസിസ്, TCS, പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ലാർസൺ ആൻഡ് ടോർബോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, FMCG, പിന്നെ ഏഷ്യൻ പെയിൻ്റ് സെക്ടറിൽ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് കണ്ടീഷൻ. ഞാൻ പല വീഡിയോസിനും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ പോകുന്നതുകൊണ്ട് മാർക്കറ്റ് ഇനിയും വേഴ്സായിട്ട് തന്നെ പോകും. സോ അതുകൊണ്ട് സേഫായിട്ടൊക്കെ ട്രേഡ് ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. കമൻറ്റിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നുള്ളത്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സുകൾ, ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.